നമസ്കാരം. ഐ പി എല്ലിലെ ഈ സീസണിലെ നോക്കൌട്ട് മത്സരമാണ് ശനിയാഴ്ച നടക്കാൻ പോകുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മത്സരം. അത്യന്തം ആകാംക്ഷയോടും ആവേശത്തോടും അതിനൽപ്പം ടെൻഷനോടും ആരാധകർ കാണാൻ പോകുന്ന മത്സരം. ആരാകും പ്ലേ ഓഫ് യോഗ്യത നേടുകയെന്ന് തീരുമാനിക്കുന്ന മത്സരം. ഇരു ടീമുകൾക്കും തങ്ങളുടെ സ്ഥാനം നിലനിർത്താൻ വിജയം നിർണായകം. അത്തരത്തിൽ ഇരു ടീമുകൾക്കും ജീവൻ മരണ പോരാട്ടമാണ് നടക്കാനിരിക്കുന്നത്. അതേസമയം ധോണിയുടെ ചെന്നൈ ജേഴ്സിയിലുള്ള അവസാന ഐ പി എൽ മത്സരമാകാനുള്ള സാധ്യതയും ഈ ഒരു പോരിനുണ്ട്. അതേസമയം ശനിയാഴ്ച മഴയ്ക്കുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകളുള്ള മത്സരം. പ്ലേ ഓഫ് അടുത്തിരിക്കെ മഴ ദൈവങ്ങളും ഐ പി എല്ലിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുകയാണ്. കാലാവസ്ഥ പ്രവചനം പറയുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ്. അങ്ങനെ സംഭവിക്കുകയും മഴ മൂലം കളി നടക്കാതെ വരികയും ചെയ്താൽ ബംഗളൂരുവിൻ്റെയും ചെന്നൈയുടെയും മുന്നോട്ടുള്ള യാത്രയെ അത് സാരമായി ബാധിക്കും. മഴ പെയ്യുകയും കളി നടക്കാതെ വരികയും ചെയ്താൽ അതിനൊരർത്ഥം കൂടിയുണ്ട്. ബംഗളൂരുവിൻ്റെ പ്ലേ ഓഫ് മോഹങ്ങൾ അവസാനിക്കും. കാരണം നിലവിൽ 14 പോയിന്റുകളുമായി ടേബിളിൽ മൂന്നാം സ്ഥാനത്താണ് ചെന്നൈ ഉള്ളത്. എന്നാൽ ആർ സി ബിക്കുള്ളത് 12 പോയിന്റുകൾ മാത്രമാണ്. മഴ മൂലം കളി മുടങ്ങിയാൽ ഇരു ടീമുകൾക്കും ഓരോ പോയിന്റാകും ലഭിക്കാൻ പോകുന്നത്. ചെന്നൈക്ക് മുന്നോട്ട് പോകാൻ ഇത് തന്നെ ധാരാളം, ഒരു പോയിന്റ് തന്നെ ധാരാളമാണ്. പക്ഷേ ബംഗളൂരിൻ്റെ സ്ഥിതി അങ്ങനെയല്ല. 2 പോയിന്റ് കിട്ടിയാലേ മതിയാകൂ ബാംഗ്ലൂരിന് പ്ലേ ഓഫിലേക്ക് കടക്കാൻ. ചെന്നൈയുമായി താരതമ്യം ചെയ്യുമ്പോൾ ബാംഗ്ലൂരിന് വലിയൊരു തോൽവി നേരിടേണ്ടി വന്നില്ലെങ്കിലും പ്ലേ ഓഫ് യോഗ്യത നേടാനാകും. നിലവിൽ ആർ സി ബിയുടെ റൺ റേറ്റ് +0.387 ആണ്. സി എസ് കെയുടേത് +0.528. ചെന്നൈയോട് നേരിയ മാർജിനിലാണ് ജയിക്കുന്നതെങ്കിൽ ആർ സി ബിയുടെ സാധ്യത മങ്ങും. അങ്ങനെ സംഭവിച്ചാൽ ചെന്നൈക്കും ഹൈദരാബാദിനും പിന്നിലാട്ടായിരിക്കും ബാംഗ്ലൂരു ഫിനിഷ് ചെയ്യുക. ഹൈദരാബാദാണ് നിലവിൽ നാലാമതുള്ള ടീം. ചെന്നൈയെ സംബന്ധിച്ച പരാജയപ്പെട്ടാലും വിജയം 17 റൺസിന് താഴെ നിലനിർത്തണം. ബാംഗ്ലൂരാണ് ചേസ് ചെയ്യുന്നതെങ്കിൽ 18.1 ഓവറിനുള്ളിൽ ബാംഗ്ലൂരു ജയിക്കാതെ നോക്കുകയും ചെയ്യണം ചെന്നൈക്ക്. അങ്ങനെ സംഭവിച്ചാൽ ആർ സി ബിയേക്കാൾ നെറ്റ് റൺ റേറ്റ് നിലനിർത്താൻ ചെന്നൈക്ക് സാധിക്കുന്നതാണ്. ബാംഗ്ലൂരിനെതിരെ വിജയം നേടുകയാണെങ്കിൽ ചെന്നൈക്ക് പ്ലേ ഓഫ് ഉറപ്പാണ്. പിന്നാലെ രാജസ്ഥാൻ ഹൈദരാബാദിനോട് പരാജയപ്പെടുകയും ചെയ്താൽ ചെന്നൈക്ക് രണ്ടാം സ്ഥാനക്കാരായി പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിക്കും. അതേസമയം പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനക്കാരായ ഗുജറാത്ത് ഇന്ന് പഞ്ചാബ് കിങ്സിനെ നേരിടുകയാണ്. എന്തായാലും നിർണായകമായ മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും എന്ത് സംഭവിച്ചാലും ആർ സി ബിയുടെ യാത്ര അവസാനിക്കുമോ ഇല്ലയോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അഞ്ചാമതുള്ളത് ഡൽഹി ക്യാപിറ്റൽസ് ആയിരുന്നു. 13 കളികൾ പൂർത്തിയാക്കിയ ഡൽഹിക്ക് 14 പോയിന്റുകളാണുള്ളത്. നിലവിൽ പ്ലേ ഓഫ് യോഗ്യത നേടിയ മൂന്ന് ടീമുകൾ, ഒന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, രാജസ്ഥാൻ റോയൽസ്, അതുപോലെ തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നീ ടീമുകളാണ്. നാലാമത് നിന്ന ഹൈദരാബാദാണ് മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയത്. ഇതോടെയാണ് നാലാം സ്ഥാനത്തിലുള്ള പോരാട്ടം മുറുകുന്നത്. ഇവിടെയാണ് ചെന്നൈയും ആർ സി ബിയും വലിയൊരു പോരാട്ടം കാഴ്ചവെക്കുന്നത്. ഇവിടെ ആര് ജയിക്കും, അതാണ് എല്ലാവരും മുറ്റുനോക്കുന്നത്. നിലവിൽ 16 പോയിന്റുകളാണ് രാജസ്ഥാനുള്ളത്. എന്നാൽ അവസാനം കളിച്ച മത്സരങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ട് നിൽക്കുകയാണ് രാജസ്ഥാൻ. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ രാജസ്ഥാൻ നേരിടുന്നത് ഹൈദരാബാദിനെയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം ചെന്നൈ ബാംഗ്ലൂർ മത്സരത്തിൽ മഴ കളിക്കുമോ, കളിച്ചാൽ ആരെയാണത് ബാധിക്കുക. ഐ പി എല്ലിൻ്റെ ഭാവി തന്നെ തീരുമാനിക്കാൻ പോകുന്ന മത്സരമാണ് അത്.